ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ് എയ്റ്റീൻ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പി എസ് യു സെക്ടറുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് ആണ് റെയിൽവേ സെക്ടറിലെ കമ്പനികൾ റീസ്ട്രക്ചർ ചെയ്യുന്നു എന്നുള്ളൊരു വാർത്ത അതായത് റെയിൽവേ സെക്ടറിലെ പല കമ്പനികളും മെർജ് ആവാൻ പോവുകയാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആർ വി എൻ എൽ എന്ന കമ്പനി എർക്കോൺ എന്ന കമ്പനിയുമായിട്ടും ഐ ആർ സി ടി സി എന്ന കമ്പനി മറ്റൊരു ലിസ്റ്റഡ് കമ്പനിയുമായിട്ടാണ് മെർജ് ആകാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ റെയിൽവേ സെക്ടർ സ്റ്റോക്കുകളുടെ റീസ്ട്രക്ചറിങ് അതായത് മെർജിങ്ങുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫർമേഷനുകളും അതുപോലെ തന്നെ ഏതൊക്കെ സ്റ്റോക്കുകൾക്കാണ് മെർജിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ലഭിക്കുക എന്നുള്ള ഫാക്റ്റുമാണ് പരിശോധിക്കുന്നത് ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കിടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ് ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് സ്വിംഗ് ട്രേഡ് ബി ടി എസ് ടി ഇൻട്രാഡേ പൊസിഷണൽ ബ്രേക്കൗട്ട് തുടങ്ങിയവയുടെ കോംബോ പാക്ക് ലഭിക്കുന്നതിനു വേണ്ടി ഒരു പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് എയ്റ്റീൻ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇന്ത്യൻ എക്സ്പ്രസിൽ പുറത്തു വന്ന ന്യൂസ് റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാകും സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് റെയിൽവേക്ക് വിവിധ റെയിൽ സെക്ടർ കമ്പനികളുടെ മെർജിങ് അല്ലെങ്കിൽ റീസ്ട്രക്ചറിംഗ് ആരംഭിക്കാനുള്ള നിർദ്ദേശം നൽകി എന്നുള്ളൊരു വാർത്ത അതായത് സഞ്ജീവ് സായൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള മെർജിംഗ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് റെയിൽവേ സെക്ടറിലെ രണ്ട് കമ്പനികളായ ആർ വി എൻ എൽ എന്ന കമ്പനിയും ഇർകോൺ എന്ന കമ്പനിയും തമ്മിലുള്ള മെർജിങ്ങും കൂടാതെ ഐ ആർ സി ടി സി എന്ന കമ്പനിയും റെയിൽടെൽ എന്ന കമ്പനിയുമായുള്ള മെർജിങ്ങും ബ്രീത്ത് വൈറ്റ് എന്ന കമ്പനിയും റൈറ്റ്സ് എന്ന കമ്പനിയും തമ്മിലുള്ള മെർജിങ്ങുമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് സഞ്ജീവ് സായൽ കമ്മിറ്റി പ്രധാനമായും എംഫസിസ് ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് ബോഡീസിൻ്റെ റാഷണലൈസേഷനാണ് അതായത് വളരെ സാമ്യമുള്ള ബിസിനസ് മോഡലുകളുള്ള ഗവൺമെൻറ്റ് കമ്പനികളെ മെർജ് അല്ലെങ്കിൽ റീസ്ട്രക്ചർ ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയാണ് സഞ്ജീവ് സായൽ കമ്മിറ്റി സഞ്ജീവ് സായൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഇർകോൺ എന്ന കമ്പനി അതായത് റെയിൽവേ സെക് റെയിൽവേ സെക്ടറിലെ കൺസ്ട്രക്ഷൻ സെക്ടറിൽ ഫോക്കസ് ചെയ്യുന്ന ഇർകോൺ എന്ന കമ്പനിയും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സെക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതേ ബിസിനസ് മോഡൽ ഫോളോ ചെയ്യുന്ന ആർ എന്ന കമ്പനിയും തമ്മിൽ മെർജ് ചെയ്യാനുള്ള ഒരു പ്രൊപ്പോഷനാണ് അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസലാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ റെയിൽവേ സെക്ടറിലെ ഏറ്റവും വലിയ ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡർ കമ്പനിയായ ഐ റയൽടെൽ എന്ന കമ്പനിയും ടെലികോം ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഏറ്റവും അധികം സാധ്യതകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ബെനിഫിറ്റ് യു ഉപയോഗിക്കുന്ന കമ്പനിയായ ഐ ആർ സി ടി സി ഐ ആർ സി ടി സി എന്ന കമ്പനി പ്രധാനമായും ഇ ടിക്കറ്റിംഗ് കൂടാതെ ഫ്ലൈറ്റ് ഇൻവോയ്സിംഗ് പാസഞ്ചർ ട്രെയിൻ ഓപ്പറേഷൻ എന്നിവയ്ക്കെല്ലാം റെയിൽടെൽ നൽകുന്ന ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്കിൻ്റെ സാധ്യതകളാണ് പ്രയോജനപ്പെടുത്തുന്നത് അതുകൊണ്ട് ഈ രണ്ട് കമ്പനികളും തമ്മിൽ മെറിജ് ചെയ്യാനുള്ള ഒരു റിപ്പോർട്ടാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ റിപ്പോർട്ട് ഉടൻ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശമാണ് സെൻട്രൽ ഗവൺമെൻറിൻ്റെ സൈഡിൽ നിന്നും മിനിസ്ട്രി ഓഫ് റെയിൽവേക്ക് നൽകിയിരിക്കുന്നത് മെമർജിങ് ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ റെയിൽവേ സെക്ടറിലെ വിവിധ സ്റ്റോക്കുകളെ നമ്മൾ അവലോകനം ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ചും ആർ വി എൻ എൽ എന്ന കമ്പനിയും എർക്കോൺ എന്ന കമ്പനിയെയും നമ്മൾ അവലോകനം ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് സ്റ്റോക്കുകളും ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ നൽകിയ സ്റ്റോക്കുകളല്ല എന്ന് വേണം നമ്മൾക്ക് മനസ്സിലാക്കാൻ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലിസ്റ്റഡായ ആർ വി എൻ എൽ എന്ന കമ്പനിയുടെ ഇതുവരെയുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് അൻപത്തിരണ്ട് പോയിൻറ്റ് ഒൻപത് ഒന്ന് ശതമാനം റിട്ടേൺ ആണ് നൽകിയത് താരതമ്യേന കമ്പാരിറ്റീവ്ലി ആർ വി എൻ എൽ റിട്ടേൺ നമ്മൾക്ക് മറ്റ് സ്റ്റോക്കുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ ആണെന്ന് പറയാൻ സാധിക്കും ഈ അറവി എൻ എൽ എന്ന കമ്പനി ഇർകോൺ എന്ന കമ്പനിയുമായിട്ടാണ് ലിസ്റ്റഡ് ആകുന്നത് ഇർകോൺ രണ്ടായിരത്തി പതിനെട്ടിൽ മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയ കമ്പനിയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള ഈ കമ്പനിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഏഴ് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനം റിട്ടേൺ ആണ് കാണാൻ സാധിക്കുന്നത് അതായത് മൂന്ന് വർഷം കൊണ്ട് ഈ സ്റ്റോക്ക് വരും ഏഴ് ശതമാനം റിട്ടേൺ ആണ് നൽകിയത് ഈ സ്റ്റോക്കിലേക്കാണ് ആർ വി എൻ എൽ എന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ ആർ വി എൻ എൽ എന്ന കമ്പനി മെറാകാൻ പോകുന്നത് അതുകൊണ്ട് റെയിൽവേ സെക്ടറിലെ കൺസ്ട്രക്ഷൻ സെക്ടറിൽ നിന്നും നമ്മൾക്ക് ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ വലിയ റിട്ടേൺ ഒന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല ഇനി റെയിൽവേ സെക്ടറിലെ മറ്റു രണ്ട് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ റെയിൽടെൽ എന്ന സ്റ്റോക്ക് ും ഐആർ സി ടി സി എന്ന സ്റ്റോക്കുമായിട്ടാണ് മെർജ് ആകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി മാസത്തിൽ ലിസ്റ്റർ ആയ റയൽടെൽ എന്ന സ്റ്റോക്കിൻ്റെ ഇതുവരെയുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ഏഴ് ശതമാനം റിട്ടേൺ ആണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇർകോണിൽ കണ്ടതുപോലെ തന്നെ അല്ലെങ്കിൽ ഇർകോൺ ആർ വി എൻ എൽ എന്നീ സ്റ്റോക്കുകളിൽ കണ്ടതുപോലെ തന്നെ ഒരു കൺസോൾട്ടേഷൻ തന്നെയാണ് റയൽടെൽ എന്ന സ്റ്റോക്കിലും കാണാൻ സാധിക്കുന്നത് പക്ഷേ റെയിൽടെൽ എന്ന കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താവായ ഐ ആർ സി ടി സിയുടെ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള വർഷത്തിൽ ഈ സ്റ്റോക്ക് ഏകദേശം നാന്നൂറ് ശതമാനം റിട്ടേൺ ആണ് നൽകിയത് അതായത് ഏകദേശം എഴുന്നൂറ്റി എഴുപത് രൂപ റേഞ്ചിൽ ലിസ്റ്റഡായ ഈ സ്റ്റോക്ക് ഇപ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ് കൂടാതെ ഐ ആർ സി ടി സിയുടെ ബിസിനസ് മോഡൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെയധികം ഡൈവേഴ്സിഫൈഡും വളരെയധികം ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയുമുള്ള ഒരു ബിസിനസ് മോഡലാണെന്ന് കാണാൻ സാധിക്കും ഈ ഐ ആർ സി ടി സി എന്ന കമ്പനി ഇന്ത്യൻ റെയിൽവേയ്ക്ക് വേണ്ടി പ്രൈവറ്റ് ട്രെയിൻ റൺ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കാറ്ററിംഗ് സെക്ടറിൽ ഫോക്കസ് ചെയ്യുന്ന കമ്പനിയാണ് കൂടാതെ ടൂറിസം സെക്ടറിലും ഇൻ്റർനെറ്റ് സെക് ഇൻ്റർനെറ്റ് ടിക്കറ്റിംഗ് സെക്ടറിൽ നിന്നും ഈ കമ്പനിക്ക് വരുമാനമുണ്ട് അതോടൊപ്പം തന്നെ മെർജിങ്ങിൻ്റെ ഭാഗമായി റെയിൽടെൽ എന്ന കമ്പനി കൂടി ഐ ആർ സി ടി സി എന്ന കമ്പനിയുടെ ഭാഗമാകുന്നത് വഴിയും ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് വഴിയുള്ള റവന്യൂവും ഐ ആർ സി ടി സി എന്ന കമ്പനിക്ക് ലഭിക്കുന്നതായിരിക്കും ഓവറാൾ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ മെർജിങ്ങിൻ്റെ ഏറ്റവും അധികം നേട്ടം ലഭിക്കാൻ പോകുന്നത് ഐ ആർ സി ടി എന്ന കമ്പനിക്കായിരിക്കും ഇനി റെയിൽടെൽ എന്ന സ്റ്റോക്കിൽ ഉള്ളവർക്ക് അതായത് റെയിൽടെൽ എന്ന സ്റ്റോക്ക് ആൾറെഡി ഹോൾഡ് ചെയ്യുന്നവർക്ക് ഐ ആർ സി ടി സി എന്ന സ്റ്റോക്കിൻ്റെ ഒരു പ്രൊപ്പോഷൻ അല്ലെങ്കിൽ ഒരു സ്വാപ്പ് റേഷ്യോ സ്വാപ്പ് റേഷ്യോയ്ക്ക് പ്രൊപ്പോഷണൽ ആയിട്ടുള്ള രീതിയിൽ ഐ ആർ സി ടി സിയുടെ സ്റ്റോക്ക് ലഭിക്കുന്നതായിരിക്കും ഈ സ്വാപ്പ് റേഷ്യോയും അതുപോലെ തന്നെ ഈ രണ്ട് സെക്ടറും തമ്മിലുള്ള മെർജിങ്ങുമായി ബന്ധപ്പെട്ട കൂടുതൽ ന്യൂസ് അപ്ഡേറ്റുകളും നമ്മൾക്ക് വരും സെക്ഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്